പഞ്ചായത്ത് അധികൃതരുടെ ലൈഫ് മിഷൻ പദ്ധതിയിൽ ഉൾപ്പെട്ട വീട് നൽകിയില്ല രോഗം ബാധിച്ച് കാൽ വീടിനു വേണ്ടി സർക്കാർ ഓഫീസുകൾ കയറിയിറങ്ങുന്നത് അനാസ്ഥം വെള്ളാരക്കുന്ന് പറമ്പിൽ പരേതനായ ഷാജുവിന്റെ ഭാര്യ ഷീബയാണ് ലൈഫ് മിഷൻ പദ്ധതിയുടെ മുൻഗണന ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടും വരന്തരപ്പള്ളി പഞ്ചായത്തിന്റെ അവഗണനയേറ്റ ദുരിതമനുഭവിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ ജില്ലാ കളക്ടറുടെ ജനസമ്പർക്ക പരിപാടിയിലാണ് ഷീബയെ ലൈഫ് മിഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയത് പിന്നീട് വരന്തിരപ്പള്ളി പഞ്ചായത്ത് സെക്രട്ടറി ഷീബയ്ക്ക് വീട് അനുവദിച്ചുകൊണ്ടുള്ള കത്ത് നൽകുകയായിരുന്നു തുടർന്നുള്ള ഗ്രാമസഭകളിലും ഇവരെ മുൻഗണനാ പട്ടികയിൽ ഉൾപ്പെടുത്തിയെങ്കിലും രണ്ടു വർഷമായിട്ടും തുടർ നടപടികളൊന്നും എടുത്തില്ല ഗുണഭോക്തൃ ലിസ്റ്റിൽ ഉൾപ്പെട്ട ഷീബയുടെ രേഖകൾ കൃത്യസമയത്ത് കമ്പ്യൂട്ടറിൽ ചേർക്കാതിരുന്ന പഞ്ചായത്ത് അധികൃതരുടെ അനാസ്ഥയാണ് ഈ കുടുംബത്തിന് തിരിച്ചടിയായത് വീണ്ടും പരാതിയുമായി പഞ്ചായത്ത് അധികൃതരെ സമീപിച്ചുവെങ്കിലും പുതിയ അപേക്ഷ നൽകണമെന്ന കാരണം പറഞ്ഞ് ഇവരെ മടക്കിവിടുകയായിരുന്നു പഞ്ചായത്ത് ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ ചൂണ്ടിക്കാണിച്ച് പൊതുപ്രവർത്തകനായ കെ ജി രവീന്ദ്രന്റെ സഹായത്തോടെ ഷീബ മനുഷ്യാവകാശ കമ്മീഷന് പരാതി നൽകി വിഷയത്തിലിടപെട്ട കമ്മീഷൻ അംഗം പി മോഹൻദാസ് പഞ്ചായത്ത് സെക്രട്ടറിയോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടു ഷീബയ്ക്ക് വീടിനു വേണ്ട നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചു വരികയാണെന്നുള്ള റിപ്പോർട്ട് പഞ്ചായത്ത് സെക്രട്ടറി കമ്മീഷന് നൽകിയെങ്കിലും ഒരു വർഷം പിന്നിട്ടിട്ടും യാതൊരു നടപടിയും പഞ്ചായത്തെടുത്തില്ല തുടർന്ന് ഈ കുടുംബം നൽകിയ പരാതിയിൽ മൂന്ന് മാസത്തിനുള്ളിൽ വീട് നിർമ്മിച്ചു നൽകണമെന്ന മനുഷ്യാവകാശ കമ്മീഷന്റെ ഉത്തരവ് പഞ്ചായത്ത് അധികൃതർ അവഗണിക്കുകയായിരുന്നു ഉത്തരവിറങ്ങി അഞ്ചു മാസം പിന്നിട്ടിട്ടും വീടിനു വേണ്ട നടപടികൾ എടുക്കാതെ പഞ്ചായത്ത് അലംഭാവം കാണിക്കുകയാണെന്നാണ് ഇവരുടെ പരാതി ലൈഫ് മിഷനിലേക്ക് എനിക്ക് വീടിന് വേണ്ടി ഞാൻ അപേക്ഷ വെച്ചിട്ടുണ്ടായിരുന്നു അതിലെനിക്ക് വീട് പാസ്സായത് ഇതുവരെ എനിക്ക് അതിന്റെ ആനുകൂല്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല മൂന്ന് വർഷമായി അതിനുശേഷം ഞാനിപ്പോ പഞ്ചായത്തിൽ ഇടയ്ക്കിടയ്ക്ക് പോയി അന്വേഷിക്കുന്നുണ്ട് അവിടുന്നൊന്നും കിട്ടിയിട്ടില്ല ഇപ്പൊ എന്റെ പേരും ഇല്ല ഒന്നും ഇല്ല മനുഷ്യാവകാശത്തിൽ പോയിട്ടുണ്ട് കളക്ടറെ ഇടപെട്ടിട്ടുണ്ട് എല്ലാവരും എനിക്ക് വേണ്ടിയിട്ട് മൂന്ന് മാസത്തിനുള്ളിൽ വീട് ശരിയാക്കി കൊടുക്കാനൊക്കെ പറഞ്ഞ് അവിടുന്ന് കൊടുത്തത് ഇതുവരെ എനിക്കൊരു മറുപടി കിട്ടിയത് റേഷൻ കാർഡിൻ്റെ പേരും പറഞ്ഞുകൊണ്ടാണ് ഇപ്പൊ അവര് എന്നെ ഇന്ന് ഒഴിവാക്കിയിരിക്കുന്നത് ആറു വർഷം മുൻപ് ഭർത്താവ് മരിച്ചതോടെ ഷീബിയുടെ സഹോദരന്റെ ചെറിയ വീട്ടിലാണ് ഇവർ കഴിഞ്ഞിരുന്നത് മകളും വിദ്യാർത്ഥിയായ മകനും ഉൾപ്പെടുന്നതാണ് ഇവരുടെ കുടുംബം മൂന്ന് വർഷം മുൻപാണ് കാൻസർ രോഗം ബാധിച്ച് ഷീബയുടെ വലതുകാൽ മുറിച്ചുമാറ്റിയത് ചികിത്സയ്ക്കുള്ള പണം പോലും ഇല്ലാതെ ബുദ്ധിമുട്ടുകയാണ് ഈ വീട്ടമ്മ മകളുടെ വിവാഹം കഴിഞ്ഞതിന്റെ ബാധ്യതയും മകന്റെ പഠന ചിലവും ഇവരെ ദുരിതത്തിലാക്കുകയാണ് സ്വന്തമായുള്ള അഞ്ചു സെന്റ് ഭൂമി മാത്രമാണ് ഇവരുടെ സമ്പാദ്യം വെള്ളാരംകുന്നിൽ വാടക വീട്ടിലാണ് ഇവർ ഇപ്പോൾ കഴിയുന്നത് മുപ്പിളിയത്ത് ശീതളപാനീയ കടയാണ് ഈ കുടുംബത്തിന്റെ ഉപജീവനമാർഗം മാർഗ്ഗം പഞ്ചായത്ത് അധികൃതർ ഇടപെട്ട് ലൈഫ് പദ്ധതിയിൽ അനുവദിച്ച വീടിന്റെ നിർമ്മാണം ഉടൻ ആരംഭിക്കണമെന്നാണ് ഈ നിർധന കുടുംബത്തിന്റെ ആവശ്യം ടി സി വി ന്യൂസ് പുതുക്കാട്